ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അയല മുളകിട്ടതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ കോഴിക്കോട് ഭാഗത്തുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ അയല മുളകിട്ടതിനോട് ഒരു പ്രിയം കൂടുതലെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതും അയല മുളകിട്ട് തന്നെയാണ്. അപ്പോൾ അവർക്ക് മാത്രമല്ല, നമുക്കും വീട്ടിൽ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സാധനമാണ് നമ്മുടെ അയല മുളകിട്ടതെന്ന് പറയുന്നത്. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടൊരു ഫിഷും കൂടെയാണ് നമ്മുടെ അയല എന്ന് പറയുന്നത്. നല്ല ഫ്രഷ് കുറച്ച് മീൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അയല മുളകിട്ടതാകാം എന്ന് കരുതിയാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അയല മുളകിട്ടതിൻ്റെ റെസിപ്പി ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ആസ് ഓൾവേസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ആരാ ഹോബി ഗൈസ് ഇറങ്ങി അബ്സൊല്യൂട്ട്ലി ഫൈൻ. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചട്ടി വെച്ച് കൊടുക്കും. ഞാനിപ്പോൾ മൺചട്ടിയാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉരുളി ഉണ്ടെങ്കിൽ ഉരുളിയും വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെക്കാം. എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ മഴയുണ്ട്. അപ്പോൾ നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. ഓൾറെഡി വന്നു, അപ്പോൾ നമുക്ക് എന്തായാലും മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്തായാലും മാറ്റി വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഇതിനിടയ്ക്ക് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്ത് തന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഉലുവ, പച്ച ഉലുവയാണ് നമ്മളിടുന്നത്. കുറച്ച് ഉലുവയും കൂടെ ഇട്ട് ഇത് രണ്ടും ഒന്ന് ചൂടായി, അല്ലെങ്കിൽ ഉലുവ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് വെച്ചേക്കുക നമ്മുടെ ചെറിയ ഉള്ളി. ചെറിയ ഉള്ളിയാണ് നമ്മളിട്ടേക്കുന്നത്. നമ്മൾ ചെറിയ ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞാൽ ഈ ചെറിയ ഉള്ളി അധികം അങ്ങനെ മൂത്ത് വരണം അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് വേണം, ജസ്റ്റ് ഒന്ന് വഴണ്ട വന്നു കഴിഞ്ഞാലും മതി. അപ്പോൾ ഈ ചെറിയ ഉള്ളിൽ നിന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മൾ എടുക്കുന്ന മീനിൻ്റെ അനുസരിച്ചുള്ള സാധനങ്ങളാണ് ഞാനിപ്പം ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇടാം. ഇത് അരിയൊന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ അല്ലെങ്കിൽ സോറി ചതക്കിയ ഇഞ്ചി പേസ്റ്റ് ഒന്നും ആകണം, ജസ്റ്റ് ചതച്ച് അല്ലെങ്കിൽ അരിഞ്ഞിട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അതിൻ്റെ പച്ചമുളക് മാറി വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്തേക്ക് നമുക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിട്ടേക്കുന്നത് കടുക്, ഉലുവ, നമ്മുടെ ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ മുളകാണ്. മുളക് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട്, അതായത് നമ്മൾ ഫുൾ വറ്റൽ മുളക് ഒന്ന് വറുത്തിട്ട് നമ്മൾ അരച്ചെടുത്ത പേസ്റ്റാണ്. അതിനകത്ത് നമ്മൾ കാശ്മീരി ചില്ലി കൊണ്ട് പിരിയൻ മുളക് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫുൾ മുളക് വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ അരച്ചെടുത്താണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ വേറെ ഒരു മസാലകൾ മറ്റ് മസാല ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. അതിലേക്ക് നമുക്ക് കുറച്ച് പിഴിപുളി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ പിഴിപുളി ഒഴിച്ചിട്ട് കുറച്ച് മതി നമുക്ക്, കാരണം എന്ന് വെച്ചാൽ നമ്മൾ തോട് പുളി അല്ലെങ്കിൽ നമ്മുടെ കുടംപുളി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് പിഴിപുളി ചെയ്താൽ മതി. പിന്നെ നമുക്കൊണ്ട് മൂന്നോ നാലോ കഷ്ണം നമ്മുടെ തോട് പുളി അല്ലെങ്കിൽ നമ്മുടെ കുടംപുളി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ടില്ല, ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പ് കൊടുത്താൽ മതി. അപ്പോൾ ഈ മസാല ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഒന്നര സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഉപ്പ് ഇട്ട് നല്ലതുപോലെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഈ മസാല ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കി കണ്ടോ, നമ്മുടെ മസാല നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വെച്ചേക്കുന്ന നമ്മുടെ അയല ഇട്ട് കൊടുക്കാം. ഇത് എനിക്ക് തോന്നുന്നു നമ്മളെ ഈ മീൻ ഫിഷ് കറി അല്ലെങ്കിൽ എന്ത് ഏതായാലും നമ്മൾ ചെയ്യുന്ന മീൻ നല്ല ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് മസാല ഒരുപാട് ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുത്താൽ തന്നെ അടിപൊളി കിട്ടിലും ടേസ്റ്റും ആ ഫിഷിൻ്റെ ഒരു നാച്ചുറൽ ടേസ്റ്റ് നമുക്ക് കിട്ടും. നമ്മൾ ഈ മീൻ കേടാകുക അല്ലെങ്കിൽ ഫ്രഷ് മീനല്ല എന്നുള്ള സമയം വരുമ്പോഴാണ് നമ്മൾ ഒരുപാട് മാരിനേഷൻ ഒരുപാട് മസാല അത് ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. ഫിഷ് നമുക്ക് ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട. നമ്മൾ ജസ്റ്റ് മുളക് പൊടിയും ഉപ്പ് മാത്രം ഇട്ടാലും അടിപൊളി മീൻ കറി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ആദ്യമേ കറിവേപ്പില ഇട്ടിട്ടില്ല, ഫിഷ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ കറിവേപ്പില ഇടുന്നത്. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് നല്ലതുപോലെ കുക്ക് ചെയ്യാം. നമുക്ക് അപ്പം നമ്മൾ നേരെ ഫിഷിൻ്റെ കാര്യം പറഞ്ഞു. ഫിഷ് ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും പേടിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ നമ്മുടെ സാധാരണ വിറകടുപ്പ് കൊണ്ട് കത്തിക്കുന്ന ഫുഡിന് അല്ലെങ്കിൽ കത്തിച്ച് വേവിക്കുന്ന ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതായത് മീറ്റ് നല്ലപോലെ കുക്കായെന്ന് നമുക്ക് തോന്നും. കാരണം നമ്മൾ ഗ്യാസിൽ വെക്കുന്നതിനെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെക്കുന്നതിനെ കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ കുക്കായി വന്നു എന്ന് തോന്നുന്നത് നമ്മൾ അടുപ്പിൽ വെക്കുന്നതിനാണ്.
അപ്പോൾ നമ്മൾ മസാല തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ട് ചെയ്യേണ്ടത് തക്കാളി. ഒരു മുഴുവൻ തക്കാളി നമ്മൾ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ കൊച്ചു കൊച്ചു പീസിട്ട് അരിയണം. ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞിട്ടാൽ ആ മസാലയൊക്കെ പിടിച്ച് തക്കാളി എടുത്ത് കഴിക്കാൻ തന്നെ പ്രത്യേക ടേസ്റ്റാണ്. നമുക്കിതിൻ്റെ കോമ്പിനേഷനായിട്ട് എന്ത് വേണോ യൂസ് ചെയ്യാം, അപ്പം ഉപയോഗിക്കാം, പുട്ട് ഉപയോഗിക്കാം, പത്തിരി ഉപയോഗിക്കാം, പൊറോട്ട ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും നമുക്കിതിൻ്റെ കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കിടക്കാച്ചി അയല മുളകിട്ട് തീ തിളച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മണം അങ്ങനെ അങ്ങനെ വരുന്നുണ്ട്. അയലയുടെ മീൻ്റെയും നമ്മൾ ചേർത്ത് നല്ലൊരു കിട്ടിലെ മണമാണ്. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെല്ലാം കറക്റ്റാണ്. നമ്മൾ ഇറക്കുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഒരു മൂന്നോ നാലോ തണ്ട് കറിവേപ്പില മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ പുറത്തൊന്ന് തൂകി കൊടുത്താലും നന്നായിരിക്കും. ഞാനിപ്പോൾ ഒഴിക്കുന്നതിന് കാരണം എനിക്ക് ഓൾറെഡി എണ്ണ ഞാൻ നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ ഇന്ന് തിള വന്നിട്ട് ഞാനിത് കാണിച്ചുതരാം. നമ്മുടെ എണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് നിൽക്കുന്നതായിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഓയിലും ഒഴിക്കാത്തത്. കണ്ടോ, നമ്മുടെ എണ്ണ ആവശ്യത്തിനുണ്ട് എനിക്ക്. മീൻ നമ്മുടെ അയല മുളകിട്ടില്ല, ഞാൻ അഡീഷണലായിട്ട് ഓയിലൊന്നും ഒഴിക്കുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് മുകളിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാതാണ്. അപ്പോൾ നമ്മുടെ കിടക്കാച്ചി അയല മുളകിട്ടതായിട്ടുണ്ട്. ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാന്നുള്ളതാണ്. കണ്ടോ, നല്ല സൂപ്പർ ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചും അയല മുളകിട്ട് തന്നെ ഇടാമെന്ന് വെച്ചത്. അതൊരു അസാധ്യ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഫ്രഷ് മീനായി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ കിടക്കാച്ചി അയല മുളകിട്ടത് നമ്മൾ സെർവ് ചെയ്യാൻ പോവുകയാണ്. സെർവ് ചെയ്തു. അപ്പോൾ നമുക്ക് പത്തിരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ചപ്പാത്തീൻ്റെ കൂടെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടോ, നല്ല റെഡ് കളറിൽ നല്ല കിടക്കാച്ചി അട്ടിപ്പൊളി അയല മുളകിട്ടത് സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. ഇതിന് മുന്നേ നമ്മൾ ചെയ്ത അയലയുടെ രണ്ട് മൂന്ന് അയല ഇതിനും ആൾക്കാർ കൊടുത്തു കഴിഞ്ഞ് പുറകിൽ ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പിടിച്ച് പറിച്ചു കൊണ്ട് വന്നതാണ്. അത്ര ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അയല മുളക് എന്ന് പറഞ്ഞാൽ അയല മുളകിട്ടതിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും അയല മുളകിട്ടിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങളും, നമ്മൾ ഈസി ആയിട്ട് വാങ്ങാൻ കിട്ടുന്ന സാധനമല്ല, നമ്മൾ വീട്ടിൽ മിക്കവാറും വാങ്ങുന്ന ഫിഷാണ് അയല എന്ന് പറയുമ്പോൾ. നല്ലൊരു ഫ്രഷ് അയല കിട്ടുന്ന സമയത്ത് മുളകിട്ടതിൻ്റെ ഒന്ന് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾക്ക് ഒരുപാട് ഒത്തിരി ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി കൂടെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ, ബൈ ഫ്രണ്ട്സ്.